ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് പറഞ്ഞാൽ സി പി എം തന്നെ വീണ്ടും അധികാരത്തിലെത്തും. ഇല്ല, പിണറായിനെ പറഞ്ഞു. പിണറായിനെ നമുക്ക് ഇഷ്ടം കൂടുതല്. നല്ല നല്ല ഭരണാധികൾ ആര് വന്നാലും കുഴപ്പമില്ല. ജനങ്ങൾ തന്നെ തീരുമാനിക്കാന്നുള്ളത്. അതുകാരണം ഇപ്പൊ എന്താ മരിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ ഒരാൾ തന്നെ ആയിരിക്കും. ആരെയും കോൺഗ്രസിന് നേതൃത്വമില്ല. ബി ജെ പിക്ക് ഒട്ടും വരാൻ കഴിയില്ല. പക്ഷെ അത് വരുന്ന പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കും. സി പി എമ്മിന്റെ സന്തുഷ്ടപ്പെട്ടല്ലേ പറ്റുള്ളൂ. സർക്കാരിന് അനുകൂലമായിട്ട് നിന്നല്ലേ ഒക്കെയുള്ളൂ. അല്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ. ഇല്ല, ഇനി ഈ കഴിവുള്ളവർ ഇവർ മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പത്ത് തലമുറ തീർന്നാലും ആർക്കും തീരുമില്ല. അതിനെന്താ അടുത്ത് ടാക്സ് വാഹന ടാക്സ് വസ്തുക്കരം വീട്ടുകാരം പിന്നെ ഇതൊന്നും ഇല്ലാത്തവർക്ക് ഒന്നും പേടിക്കണ്ട. ചുണ്ടുമുടി എവിടെയെങ്കിലും കിടന്ന ഞങ്ങൾക്ക് അങ്ങനെ വീട്ടുകാരെ 10 രൂപ ആയിരുന്നേ ഇപ്പോൾ 500 രൂപ ആക്കും 1000 രൂപ ആക്കും. അങ്ങനെ ആകുമ്പോൾ കട എവിടെ തീരും? ആരും യാപം വന്നാലും ഇതല്ലേ ചെയ്യും. ജപം ചെയ്ത് നോക്കണേനെ അവനും ചെയ്യും. 10 വർഷത്തിന് മുമ്പേ അരി വില 27 രൂപയായിരുന്നു. ഇത് 8 രൂപയിലേക്കാണ്. 1.5 രൂപ വിലയാണ്. 72 രൂപയിലെത്തിക്കാണ്. 10 വർഷത്തിനകത്ത് മുതലാളിയാർമാർ പൈസ ഉണ്ടാക്കും. സാധാരണപ്പെട്ടവന്മാർ കയ്യും കെട്ടിയിരിക്കണം. അത് എന്നെ ഇവിടെ നടക്കണം. ആട്ടോഷയ്ക്ക് 6 വർഷം ആകുമ്പോൾ കൂട്ടിത്തരും 5 രൂപ. അതിനകത്ത് മുതലാളിമാർക്ക് ഇവിടെ 5000 രൂപ ഉണ്ടാക്കി കൊടുക്കും ഒരു ദിവസം. അതാണ് കേരളം. പിണറായിക്ക് തന്നെയാണ് ചാൻസ്. അത് കഴിഞ്ഞിട്ടേ മറ്റൊരു ചാൻസ് ഉള്ളൂ. പിണറായി വിജയൻ തന്നെയാണ്. ഇടതുപക്ഷം തന്നെ ഇനിയും വരും കാലങ്ങളിൽ ഇടതുപക്ഷം തന്നെ ഭരിക്കും. കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെയാണ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. എൽ ഡി എഫ് സർക്കാർ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് പിണറായി സർക്കാർ തന്നെ ഭരണം. വിലക്കയറ്റം എല്ലാ സർക്കാർ വരുമ്പോഴും ഉണ്ടാകുന്നതാണല്ലോ. അല്ലേ, സി പി എം ആണല്ലോ പിന്നെ അങ്ങനെയാണെങ്കിൽ അധികാരത്തിൽ വരാനായിട്ടുള്ളത്. സി ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് പറഞ്ഞാൽ സി പി എം തന്നെ വീണ്ടും അധികാരത്തിലെത്തും. മുഖ്യമന്ത്രി എന്നുള്ളത് പാർട്ടി അപ്പം തീരുമാനിക്കും. അല്ല, അത് പാർട്ടിയല്ലേ അത് തീരുമാനിക്കുന്ന ആരാകണമെന്നുള്ളതും മന്ത്രിമാരാകണമെന്നും മുഖ്യമന്ത്രി ആകണമെന്നും ഒക്കെ ഉള്ളത് അല്ല. ജനങ്ങൾ മുഖ്യമന്ത്രിയെ ഇലക്ട് ചെയ്യുന്നില്ലല്ലോ. എം എൽ എമാരെ ഇലക്ട് ചെയ്യും. അതിൻ്റെ അകത്തുനിന്ന് പിന്നെ മന്ത്രിമാരെ പാർട്ടി തീരുമാനിക്കും. അത് മുഖ്യമന്ത്രി ആകണമെന്നുള്ളതും പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ഒന്നും പറയാൻ കഴിയില്ല. എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വീണ്ടും വരും.